ഒഡേപെക്കിൻ്റെ ചെയർമാനായിട്ടാണ് പാർട്ടി ദൗത്യമേൽപ്പിച്ചത്. അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി? കാരണം 77 കേരളത്തിൽ സ്ഥാപിതമായതാണ് ഈ ഒഡേപെക്. അധികം പേർക്ക് ഈ ഇടയ്ക്കാണ് അറിഞ്ഞു തുടങ്ങിയത്, നമ്മുടെ സാധാരണ ജനങ്ങൾ ഇങ്ങനൊരു സ്ഥാപനമുണ്ടെന്നും അവർ വിശ്വാസ്യതയോടെ ഉത്തരവാദിത്തോടെ നിങ്ങളുടെ മക്കളെയും എല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന്. കഴിഞ്ഞ രണ്ട് സർക്കാരിന്റെ കാലത്തായിട്ട് അല്ലെങ്കിൽ അങ്ങ് ചെയർമാനായപ്പോ തൊട്ടുള്ള ആ ഒരു ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഒഡേപെക് എന്ന് പറയുന്നത് 1977 രൂപീകൃതമായ ഒരു സംഘടനയാണ്. അതായത് സർക്കാർ മേഖലയിൽ വിദേശ രാജ്യത്തേക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയോടുകൂടി സ്ഥാപിതമായതാണ്. അപ്പം നമുക്ക് ഈ പറയുന്ന പോലെ മറ്റേ ഏത് ഏജൻസിക്കാണെങ്കിലും നമ്മളിപ്പോൾ ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ കൺസെൻ്റ് വേണം, നമുക്ക് നേരിട്ട് ചെയ്യാം, അതിനുള്ള അനുമതി കൂടിയുള്ള ഒരു സംഘടനയാണ്. അപ്പം നമ്മളൊരു വിദേശത്തുള്ള ഏതെങ്കിലും ഒരു സംഘടനയുമായിട്ടോ ഒരു ഹോസ്പിറ്റലുമായിട്ടോ ഒരു കമ്പനിയുമായിട്ടോ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ട്, ഈ പറയുന്ന സ്ഥാപനം രൂപീകൃതമായി 47 വർഷമായി. ആ 47 വർഷത്തിനിടയ്ക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോയത് 10,459 ആളുകളാണ് ഇത്രയും കാലത്തുണ്ടെങ്കിൽ. ഈ കഴിഞ്ഞ പിണറായി ഗവൺമെൻറ്റിൻ്റെ 1-2 സർക്കാരുകളുടെ കാലത്ത് അതായത് 7 വർഷം കൊണ്ട് പോയത് 3,509 ആളുകളാണ്. അതായത് മൂന്നിലൊന്ന് ആളുകൾ മൊത്തം പോയതിൻ്റെ മൂന്നിലൊന്ന് ആളുകൾ പോയത് ഈ 7 വർഷം കൊണ്ടാണ്. ഇതിൻ്റെ രണ്ടിരട്ടി മാത്രമേ ബാക്കി 40 വർഷം കൊണ്ട് പോയിട്ടുള്ളൂ. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ചെയർമാൻ ആയതുകൊണ്ടല്ല, പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛാശക്തി. ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും, നാട്ടിലായാലും സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും അവർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള, ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത്, അവരുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നുള്ള പിണറായി സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം, അതിൻ്റെ ഭാഗമായി ഒഡേപെക് പ്രവർത്തിച്ചപ്പോഴാണ് ഇത്രയും ആളുകളെ പോകാൻ പറ്റും. അതിലും പ്രതിപക്ഷം ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഇടയ്ക്ക്, ആരും പുറത്തേക്ക് പോകണ്ട എന്നൊക്കെ CP നേതാക്കന്മാർ പറയുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ആരും നന്നായിട്ട് അതെ പോകുന്നത് എന്തിനാന്ന് വെച്ചപ്പം പിന്നെ അതിനകത്തൊരു മാറ്റം എന്ന് പറയുന്നത്, ഞാൻ വന്നതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം, പണ്ട് ഹെൽത്ത് സെക്ടർ മാത്രമേ ചെയ്തുകൊണ്ടിരുന്നു, നഴ്സുമാരും ഡോക്ടർമാരും മാത്രമേ ചെയ്തിരുന്നു. അത് മാത്രമല്ലല്ലോ, വിദേശത്തേക്ക് പോകാൻ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമില്ലേ. അപ്പം ബ്ലൂ കോളർ ജോബ് കൂടി വേണം എന്നുള്ള നിർബന്ധ ബുദ്ധി. കഴിഞ്ഞ 2 തവണയായിട്ട് ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോയി ഇതുപോലെയുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വിളിച്ച് അവരെ കണ്ട് സംസാരിച്ച് അങ്ങനെ പലതരത്തിലായി. ഇപ്പോൾ വോൾട്ടാസിലേക്ക് നമുക്ക് വനിതാ ഇലക്ട്രീഷ്യന്മാർ അവരുടെ 100 ഒഴിവുകൾ വോൾട്ടാസ് കമ്പനിയിലേക്ക് വന്നു. ഇപ്പോൾ നമ്മുടെ DP World ദുബായ് പോർട്ട്, DP World നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് 10th class യോഗ്യത, 10th class യോഗ്യതയുള്ള ഒരു ചെറുപ്പക്കാരന് വിദേശത്ത് പോയി കുടുംബം നന്നായി നോക്കണമെന്ന് പറയുമ്പോൾ 50,000 രൂപ ശമ്പളം കൊടുക്കുന്ന ജോലി, നല്ല AC റൂമിൽ 4 പേര് മാത്രം. കഴിഞ്ഞ 2 മാസം മുമ്പ് മന്ത്രിയോടൊപ്പം ഞാനും പോയി ഇവരുടെ താമസമൊക്കെ പരിശോധിച്ച് സേഫാണോ എന്താണെന്നുള്ള നോക്കിയിരുന്നു. അപ്പോൾ 50,000 രൂപ ശമ്പളം, നല്ല അക്കോമഡേഷൻ, ഫുഡ്, എല്ലാ കാര്യവും, ടിക്കറ്റ്, വിസ എല്ലാം ഫ്രീയാണ്. അപ്പം അങ്ങനെ 10th class യോഗ്യതയുള്ള ഒരാൾക്ക് 50,000 രൂപ ശമ്പളം എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ശമ്പളമല്ല, ആണോ? അല്ല. അങ്ങനെ 122 ആളുകൾ പോയി. ഇനി 500 പേരുടെ കോൺട്രാക്റ്റാണ്. ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ബാക്കിയുള്ള ഇൻ്റർവ്യൂ നടക്കും. 500 പേര് അവിടേക്ക് പോകും ഈ വർഷം, ബാക്കി 320 പേര് കൂടെ പോകും. ജർമ്മനിയിലേക്ക് നഴ്സുമാരുടെ വലിയ തള്ളിക്കയറ്റമുണ്ട്. അപ്പോൾ 10-15 ലക്ഷം രൂപയാണ് സ്വകാര്യ ഏജൻസികൾ വാങ്ങുന്നത് ഭാഷ പഠിപ്പിച്ച് ജർമ്മനിയിൽ നഴ്സായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. ഒഡേപെക്ക് സേവനങ്ങൾക്കൊന്നും പണം വാങ്ങുന്നില്ല, അതാണ് ഒഡേപെക്ക് സർവീസ്, മുഴുവൻ പൈസ കൊടുക്കുക. ഈ കുട്ടികൾക്ക് സെക്യൂരിറ്റി ഗാർഡായിട്ട് പോകുന്ന ആളുകൾക്ക് ടിക്കറ്റും വിസയും എല്ലാം ഫ്രീ ആണ്, ഒന്നും അവരെടുക്കണ്ട. ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോകുന്നതിനകത്ത് 1,500 പേരുടെ റിക്വയർമെൻറ്റാണ്. എൻ്റെ 775 പേര് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഏതാണ്ട് 400 പേര് ലാംഗ്വേജ് പഠനം നടത്തിക്കൊണ്ടിരിക്കുക, 100 പേര് പഠനം പൂർത്തിയാക്കി, 27 പേര് പോയി ജർമ്മനിയിലേക്ക്. അപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു കക്ഷി നാൾ ജയിലിലൊക്കെ പോയ ഒരാൾ പണ്ട് ഞാൻ ജർമ്മനീൻ്റെ പോകണം ഇതിങ്ങനെയെന്ന് പറഞ്ഞപ്പം അത് KP L Kumar ജർമ്മനിയിൽ കറങ്ങാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ ജർമ്മനിയിൽ പോകാതെ തന്നെ 775 ആള് ഇപ്പോൾ പോകാൻ പോവുകയാണെങ്കിൽ, അപ്പോൾ ഈ പറയുന്നവൻ്റെ വിശ്വാസ്യത എന്താന്ന് ജനം ഒന്ന് തിരിച്ചറിയണമല്ലോ. 27 പേര് പോയി, ബാക്കി 100-ൽ 73 പേര്
നിൽക്കുന്നു, വിസ പ്രോസസ്സിങ് നടക്കുകയാണ്. മിക്കവാറും ഈ മാസം അടുത്ത മാസമായിട്ട് അവർ പോകും. 400 പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ 200 പേര് ഒരു 3 മാസം കൊണ്ട് പോകും. ബാക്കിയുള്ള ആളുകൾ അടുത്ത ഡിസംബർ ആകുമ്പോഴത്തേക്കും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകും. ഈ വർഷം 1000 പേരെ ജർമ്മനിയിലേക്ക് അയക്കുക എന്നുള്ളതാണ്. ആ പദ്ധതിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1 രൂപ ഈ കുട്ടികളെ നമ്മൾ വാങ്ങിക്കുന്നില്ല. 2 ലക്ഷം രൂപ ആണോ ലാംഗ്വേജ് പഠിക്കാൻ പ്രൈവറ്റിൽ? ആ 2 ലക്ഷം രൂപ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഉടേപ്പയ്ക്ക് കൊടുക്കുന്ന സർക്കാർ കൊടുക്കുന്നു, സർക്കാരിൻ്റെ ഭാഗമല്ല ഉടേപ്പയ്ക്ക്. അപ്പൊ 2 ലക്ഷം രൂപ പരിശീലനത്തിനും എക്സാമിനേഷനും വേണ്ടി ചെലവ് വരുന്ന കോഴ്സ് സൗജന്യമായി ഈ ഗവൺമെന്റ് പഠിപ്പിച്ചിട്ടാണ് ഈ 775 ആളുകൾ ഈ വർഷം നമ്മൾ അയക്കാൻ പോകുന്നത്. ജനം വിലയിരുത്തണ്ടേ? പിണറായി സർക്കാരിന്റെ യുവാക്കളോടുള്ള സാധാരണക്കാരുള്ള കമ്മിറ്റ്മെന്റ്. 15,000 രൂപ വേണം ബുക്കിന് സൗജന്യമായിട്ട് കൊടുക്കുക. ഉടേപ്പയ്ക്ക് ഇവരുടെ ടിക്കറ്റ് മുഴുവൻ ഫ്രീ. അത് മാത്രമല്ല, ഇവർക്ക് മാസം 10,000 രൂപ അങ്ങോട്ട് കൊടുക്കുക സ്റ്റൈപ്പൻഡ്. കാരണം നേഴ്സുമാരാണ് അവർ, വളരെ കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്ത് പഠിച്ച ആളുകളാണ്. ഇവിടെ വന്ന് പഠിക്കുമ്പോൾ ഫുൾ ടൈം ആയിട്ട് നിൽക്കണ്ടേ ഓഫ്ലൈൻ ക്ലാസ്സിൽ? അപ്പം വീട്ടിൽ കഷ്ടത ഉണ്ടാകരുത്. അപ്പം അത്രയും കെയർ ചെയ്യുക ഈ ഗവൺമെൻറ് ചെറുപ്പക്കാരെ. അവർക്ക് 10,000 രൂപ സ്റ്റൈപ്പൻഡ് കൊടുത്ത്, 15,000 രൂപ ബുക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത്, അവരുടെ മുഴുവൻ ചെലവും നോക്കി അവരെ പഠിപ്പിച്ച് പാസ്സാക്കി ആ അവരുടെ കുടുംബം 100% സുരക്ഷിതമാകണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ്. പ്രവാസികളുടെ എണ്ണം കൂട്ടുകയാണ്. പ്രവാസിയാണോ എന്താ തദ്ദേശവാസിയാണോ എന്നുള്ളതല്ല, അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. 3.5 ലക്ഷം രൂപ ശമ്പള ജർമ്മനിയിൽ, 1-2 അല്ല, 3.5 ലക്ഷം രൂപ പ്രതിമാസം ശമ്പളം കിട്ടുന്ന ജോലിക്കാണ് ഈ സർക്കാർ ഇത്രയും സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തയക്കുന്നത്. ഈ 775 ആൾ പോകുമ്പോൾ 775 കുടുംബമാണ് രക്ഷപ്പെട്ടത് അല്ലേ? ഇപ്പൊ 94 ആളുകളെ ബെൽജിയത്തിലേക്ക് അയച്ചു. ഒരു ബയോ ബബിൾ എന്ന് പറയുന്ന ഒരു അറോറ എന്ന് പറയുന്ന പദ്ധതിയാണ് അതിന്റെ ഭാഗമായിട്ട്. അവർക്ക് 3-3.5 ലക്ഷം രൂപ സാലറിയാണ്. 94 ആളുകൾ പോയി നല്ല അന്തസ്സായിട്ട് ആ കുടുംബം ജീവിക്കുന്നത്. 1 രൂപ വാങ്ങിയിട്ടില്ല, മുഴുവൻ സൗജന്യം. ഈ ഇതേപോലെ സ്റ്റൈപ്പൻഡ് കൊടുത്തിരുന്നു 6 മാസക്കാലം അവർക്ക് പഠിക്കാൻ. അവരെ എറണാകുളം നമ്മുടെ ലൂർദ് ആശുപത്രിയിലായി കോഴ്സ് നടക്കുന്നു. കാരണം അവർക്ക് യൂറോപ്യൻ മാനേഴ്സും കൂടെ പഠിക്കണം. അപ്പം ഡച്ച് നെതർലാൻഡ്സിൽ നിന്ന് 2 ടീച്ചേഴ്സിനെ കൊണ്ടുവന്ന് ഈ ലൂർദ് ആശുപത്രി താമസിപ്പിച്ച് രാവിലെ വരെ ഉച്ചവരെ ഡച്ച് ലാംഗ്വേജ് പഠിപ്പിക്കും, ഉച്ചയ്ക്ക് ശേഷം യൂറോപ്യൻ മാനേഴ്സ് പഠിപ്പിക്കും. അങ്ങനെ 94 ആള് പോയി. 48 ആളുകൾ ലില്ലി എന്ന് പറയുന്ന പ്രോഗ്രാം കൊച്ചിയിൽ പരിശീലനത്തിലാണ്. അവരിപ്പോൾ ഏതാണ്ട് ഒരു 6 മാസം കഴിയുമ്പോൾ അവർ 48 ആൾ പോകും. എത്ര പേരാണ് പോയത് ബെൽജിയത്തിലേക്ക് ആലോചിച്ച് നോക്കും. തുർക്കിയിലേക്ക് 77 പേർക്ക് കഴിഞ്ഞ 19-ാം തീയതി മന്ത്രി വിസയും ടിക്കറ്റും നൽകി. ഷിപ്പ്യാർഡിലേക്ക്, കപ്പൽ നിർമ്മാണശാലയിലേക്ക് 77 ആളുകൾക്ക് ബെൽഡർമാർ, ഫിറ്റർമാർ, ഗ്രൈൻഡർമാർ എന്നൊക്കെ പറഞ്ഞിട്ട് പല തസ്തി. ഈ മേഖലയിൽ കിടന്ന ആളുകളൊക്കെ സ്വകാര്യ ഏജൻസികളുടെ പിടിയിലമർത്ത് പണം നഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ ഒഡേപെക്കിൻ്റെ വിശ്വാസ്യതാണ് 100%. നമ്മൾ പറയുന്ന സാലറി, ഈ എഗ്രിമെൻറ്റിനകത്ത് വയ്ക്കുന്ന സാലറി എത്രയാണോ അത് കിട്ടിയില്ലെങ്കിൽ ഒഡേപെക്ക് ഇടപെടും. 100% സെക്യൂരിറ്റിയാണ്, ഗ്യാരണ്ടിയാണ്. ഒരു സർക്കാരിൻ്റെ പരിരക്ഷ വിദേശത്ത് തൊഴിലന്വേഷിച്ച് പോകുന്ന ആളുകൾക്ക് ലഭ്യമാക്കുന്ന സംവിധാനമാണ് ഒഡേപെക്ക് ചെയ്യുന്നത്. ഉസ്ബെക്കിസ്ഥാനിലേക്ക്, യൂറോപ്പിലേക്ക് ഇതുവരെ അങ്ങനെയൊന്നും ആൾ പോയിട്ടില്ല. ഉസ്ബെക്കിസ്ഥാനിലേക്ക് 100 ടീച്ചർമാരെ, ഇംഗ്ലീഷ് ടീച്ചർമാർ പോയി അവരോട് ജോലി ചെയ്യുന്നു. നല്ല സാലറി, 200 പേർക്കൂടെ റിക്വയർമെൻ്റ് ഉണ്ട്. ഏതാണ്ട് 5-6 മാസത്തിനകം ഏപ്രിലോടുകൂടി ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യും. ഈ അവിടെയൊക്കെ അവർ സേഫാണെന്നൊരു ചോദ്യം വരും, ഉസ്ബെക്കിസ്ഥാനിലും തുർക്കിയിലുമൊക്കെ. 100% സേഫാണ്, നമ്മളത് വിലയിരുത്തിയിട്ടാണ് ചെയ്യുന്നത്. സേഫ് കൊറിയയിലേക്ക് ഉള്ളി കൃഷിക്ക് വേണ്ടിയിട്ടൊരു ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഇതാണ്. അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് അത് വലിയ ലൈവായി നിന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരുടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ അത്ര സേഫ് അല്ല, ഈ പറയുന്ന പോലെയല്ല സിറ്റുവേഷൻ എന്ന് പറഞ്ഞു. നമ്മളത് ഒഴിവാക്കി. അതുകൊണ്ടാണ് ഞാൻ എന്താ പറഞ്ഞത്, ഡി പി ബാങ്കിലേക്ക് നമ്മൾ ഈ 10-ാം ക്ലാസ് കഴിഞ്ഞ ആളുകളെ സാധാരണഗതിയിൽ നമ്മൾ ദുബായിലോ അല്ലെ UAE പോകുമ്പോൾ ഈ ലേബർ കോളനിയിൽ കൊണ്ടുപോയിട്ട് തകരപ്പെട്ട ക്യാമ്പുകൾ കൊണ്ടുപോയിടുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കൊണ്ടുപോയിടുന്നതാണോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മന്ത്രി അടക്കം പോയത്. നോക്കുമ്പോൾ നല്ല മുറി, AC ഉണ്ട്, എല്ലാ മുറിയിലും വാഷിംഗ് മെഷീൻ ഉണ്ട്,
നാല് പേർക്കേ, ഓരോ നാല് പേർക്കും വാഷിംഗ് മെഷീൻ, ഫുഡ്, അവർക്ക് ഗോൾഫ്, സ്നൂക്കർ, ക്രിക്കറ്റ്, ലെഷർ ടീമിന് സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ഇല്ലാത്തൊന്നുമില്ല. ഇത്രയും ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലം വേറെ ഉണ്ടാവും. അപ്പം നമ്മൾ സേഫായിട്ടുള്ള 100% എവിടെയൊക്കെ പോയാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നതായിട്ട് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. അതിൻ്റെ അവിടെയൊക്കെ ഏറ്റെടുക്കും. പിന്നെ അങ്ങനെ ഓരോരോ രാജ്യത്തേക്ക് നമ്മൾ ഒരുപാട് പോസിബിലിറ്റി. ഇപ്പോൾ ജപ്പാൻ എന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ആഴ്ച നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് ട്രക്ക് ഡ്രൈവേഴ്സിന്, ട്രെയിലറിൻ്റെ ഡ്രൈവേഴ്സ് ദുബായിലേക്ക്, ഡി പി വേൾഡിലേക്ക്. അതിൻ്റെ പ്രത്യേകത തന്നെ സാധാരണഗതിയിൽ ഇവിടുന്ന് ഡ്രൈവർമാർ അവിടെ പോയി അവിടെ ട്രെയിനിങ് നടത്തി 3 ലക്ഷം രൂപ അടച്ച് തോറ്റു കഴിഞ്ഞാൽ തിരിച്ച് പോരേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ രണ്ടാമത് പ്രശ്നമാണ്. ഇത് ഇവിടെയാണ് ട്രെയിനിങ്, ഇവിടെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്, ഇവിടുത്തെ ലൈസൻസിൻ്റെ ബലത്തിലാണ് അവർ വന്നിവിടെ വണ്ടി ഓടിച്ച് അവർ അവിടെയുള്ള എല്ലാ ഫോർമാലിറ്റികളും ഇവിടെ നോക്കി ഓക്കെ ആണെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകും, എന്നിട്ടാണ് ജോലി കൊടുക്കുന്നത്. ഇപ്പോൾ ദുബായിലേക്ക്, ദുബായ് ട്രാൻസ്പോർട്ടിലേക്ക് ഡ്രൈവർമാരെ അയച്ചു. അമേരിക്കൻ കാർണിവൽ ക്രൂയിസ് കപ്പൽ, ക്രൂയിസിലേക്ക് 8 പേരെ അയച്ചു, ഡോക്ടർ നേഴ്സുമായിട്ട്. ഇപ്പം നമുക്ക് സൗദിയിലേക്ക് ആംബുലൻസിലേക്ക് നേഴ്സുമാർ വേണം, 10-50 വേക്കൻസി ഉണ്ട്, അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കാൻ പോകും. അപ്പം അങ്ങനെ ഓരോരോ മേഖലയിലും, ഞാൻ പറഞ്ഞ ഡ്രൈവർമാർ, ഫിറ്റർമാർ, ITI കഴിഞ്ഞ കുട്ടികൾ, പെയിൻറ്റർമാർ, അങ്ങനെയുള്ള എല്ലാ, പിന്നെ സൗദിയിലേക്ക് ഹൗസ് ഡ്രൈവർമാർ, ഓരോ വീടുകളിലേക്കുള്ള ഡ്രൈവർമാരെ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം അതിനകത്തൊക്കെയെന്ന് പറഞ്ഞാൽ സാധാരണ ഡ്രൈവറായി എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല. ഇത് കൃത്യമായ ശമ്പളം നമ്മൾ എത്രയാണ് പറയുന്നത് കിട്ടും, അതിനകത്ത് പറഞ്ഞൊരു കണ്ടീഷൻസ് എന്താണ്, അതിന് കൂടുതലൊന്നും കിട്ടുകയില്ല. ഇപ്പം എങ്ങനെ സർക്കാർ ഏൽപ്പിച്ചിട്ട് ജോലിക്കൊപ്പം രാഷ്ട്രീയവും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തീർച്ചയായും അല്ലേ. ഇപ്പം എന്തിനാ എല്ലാവിധ ആശംസകളും. ഇലക്ഷൻ വരികയാണ്, സജീവമായിട്ട് രംഗത്തുണ്ടാകുമെന്ന് അറിയാം, കൂടുതൽ വിജയപ്രതീക്ഷ നൽകുന്നു. നമസ്കാരം.